സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാമെന്ന് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഒരു വിജയനഗര സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഹരിഹരനും ബുക്കനും, ആന്ധ്രാപ്രദേശിൽ അവരെ പറയുന്ന ഹരിഹരായ ബുക്കരായ എന്നാണ്. അവര് ഭിക്ഷക്കാരായിരുന്നു, പാവങ്ങളായിരുന്നു അത്രേ. അവരിങ്ങനെ ഭിക്ഷയും മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന വേളയിൽ, ഞാൻ യൂട്യൂബിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പറയുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവരിങ്ങനെ പോകുമ്പോൾ ഒരു സന്യാസി കോണക കൊടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പൊ സന്യാസിയെ കളിയാക്കാൻ ഈ പിച്ചക്കാര് പറഞ്ഞു, ചോദിച്ചു അത്രേ, ഞങ്ങൾക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ തന്നെ കളിയാക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭിക്ഷക്കാരോട് ഈ സന്യാസി പറഞ്ഞു അത്രേ, പ്രകൃതി നിയമം എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് അവിടെ നിങ്ങളുടെ സിംഹാസനം പണിയാൻ ആരംഭിച്ചോളാം പറഞ്ഞു അത്രേ. ഇവർക്കൊന്നും മനസ്സിലായില്ല, പാവങ്ങൾ ഭിക്ഷ എടുത്തോണ്ട് പോകുന്നവരാണ്. അങ്ങനെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ വേറെ വല്ല വ്യത്യാസമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇവരിങ്ങനെ ഭിക്ഷയും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആൽമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു നായ, ഒരു പട്ടി ഒരു മുയലിനെ ഓടിച്ചോണ്ട് വരുന്ന കണ്ടു. മുയലാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുകയാണ്. ഈ നായ ശക്തമായിട്ട് അതിന്റെ പുറകെ വരുന്നുണ്ട്. ഇവരും അത് കണ്ട് രസത്തിൽ അതിന്റെ പുറകെ ഓടി, എന്താ സംഭവിക്കുന്നതെന്ന് ദൂരെ മാറി നിന്ന് നോക്കാൻ. ഒരു പോയിന്റിൽ എത്തിയപ്പോ ആ മുയല് തിരിഞ്ഞു നിന്ന് നായയ്ക്ക് നേരെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി, ചീറ്റാൻ തുടങ്ങി. പെട്ടെന്ന് നായ അവിടെ നിന്നു. അത് കഴിഞ്ഞ് മുയല് നായയെ ചേസ് ചെയ്യാൻ തുടങ്ങി. നായയാണ് ഓടിയത്. ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്നൊരാശയം ഉദിച്ചു. കോണ കൊടുത്ത സന്യാസി പറഞ്ഞ ആശയം, പ്രകൃതി നിയമം എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് അവിടെ നിന്റെ സിംഹാസനം പണിയാൻ ആരംഭിക്കുക. യഥാർത്ഥത്തില് പട്ടിയാണ് മുയലിനെ ചേസ് ചെയ്യുക. എപ്പോഴും അങ്ങനെയാണ്, ശൗര്യം കൂടുതലുള്ളവര് ശൗര്യവും വീര്യവും കുറഞ്ഞവരെ ആക്രമിക്കുക, അതാണ്. പക്ഷെ ഈ ആക്രമിക്കപ്പെട്ട വീര്യം കുറഞ്ഞ മുയല് തിരിച്ചു കൊടുത്തപ്പോ നായ ഓടി. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാറിയോ? വേറൊരു കാര്യം നിരന്തരം പറയുന്ന കാര്യം തന്നെ പറയാനാണ്. നിങ്ങൾ ധാരാളം വ്യക്തികൾ, യൂട്യൂബ് കാണുന്ന ധാരാളം വ്യക്തി, ഓരോ വ്യക്തിയുടെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നതിനെതിരെ പലരും തെറി ഉൾപ്പെടെ പറയുമ്പോൾ നിങ്ങളിൽ ധാരാളം പേര് റിയാക്ട് ചെയ്യാറുണ്ട്. ഞാനും ഷാർപ്പായിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട്. ഇതിൽ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഒന്നും നോക്കാതെ തിരിച്ചു കൊടുക്കാറുണ്ട്. തിരിച്ചു കൊടുക്കുമ്പോൾ പിന്നെ കൂടുതലായിട്ട് പ്രതികരിക്കണില്ല. എന്താ കാരണം അറിയോ? അതേ യൂട്യൂബ് സ്പീച്ച് പിന്നീട് വീണ്ടും മറ്റുള്ളവർ കാണുമ്പോൾ, ഒരു മതത്തിൽ അല്ലെങ്കിൽ രണ്ട് മതത്തിൽപ്പെട്ടവരുടെ അതിവികൃതമായിട്ടുള്ള കമന്റുകളാണ്, ഉത്തരം കിട്ടാതെ ഉപയോഗിക്കുന്ന തെറിവാക്കുകൾ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിനെ നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താ അറിയോ? ആ യൂട്യൂബിലെ സ്പീച്ച് കാണുമ്പോൾ ഇയാളുടെ കമന്റിനോടൊപ്പം അതിന്റെ മറുപടി കൂടി അതേ ശക്തമായ ഭാഷയിലുള്ളത് യൂട്യൂബ് കാണുന്നവർ വായിക്കും. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കലാണ് നല്ലത്, അല്ലെങ്കിൽ തിരിച്ചു കിട്ടുമെന്ന ബോധം ഉണ്ടാവും. ഇന്നലെ ഞാൻ പബ്ലിക് ലെക്ചറിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പലതിലും എതിരെ ഒരു നെഗറ്റീവ് എഴുതിയിരിക്കുന്നതിൽ 80% ക്രിസ്ത്യൻ പേരുള്ളവരാ. ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ പറയില്ല, ക്രിസ്ത്യൻ പേരുള്ളവരാ. ഒരു 10% വികൃതമായ മലയാളത്തിലും ഇംഗ്ലീഷിലും മുസ്ലിങ്ങളും എഴുതിയിട്ടുണ്ട്. അത് പിന്നെ അവനവൻ തന്നെ അറിഞ്ഞൂടാ ഇവൻ എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അത് കാരണം നമ്മൾ ഇപ്പോഴില്ല. അപ്പൊ അതിനകത്ത് കഴിഞ്ഞ 3 മാസം 3.5 മാസമായിട്ട് ഈ ക്രിസ്ത്യൻ പേരുള്ളവർ എഴുതിയതിനെ ശക്തമായിട്ട് തിരിച്ചു പറഞ്ഞു, എല്ലാത്തിലും തിരിച്ചടിച്ചു. അപ്പൊ അതിന്റെ റിയാക്ഷൻ മനസ്സിലായി. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പീച്ചുകളുടെ ലിങ്കും അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തു.
പിന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ക്രിസ്ത്യാനികൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അതും ലിങ്കായിട്ട് കൊടുത്തു. അപ്പോഴാണ് മനസ്സിലായത് തിരിച്ച് കിട്ടിയാൽ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ഓടും. അതാണ് ഹരിഹരായനും ബുക്കരായനും കണ്ടത്. മുയല് തിരിച്ചപ്പോ നായ ഓടി. നായയ്ക്ക് ശക്തിയുണ്ടെന്നുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളിൽ ഭയമുണ്ട്. ഈ യൂട്യൂബ് കാണുന്ന, നമ്മളുടെ യൂട്യൂബ് കാണുന്ന 100 കണക്കിന് വ്യക്തികളുണ്ട് സ്ഥിരമായിട്ട് കാണുന്നവര്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ, രാത്രിയോ പകലോ ഓഫീസിലിരുന്ന ഓഫീസിന് ബിഫോർ ടൈമോ ആഫ്റ്റർ ടൈമോ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ചെലവഴിക്കണം. നമ്മുടെ ശശികല ടീച്ചർ ശക്തമായിട്ട് പറയുന്ന വരികൾക്ക് എതിരെ പച്ചത്തെറി പറയുന്നവരുണ്ട്. അതുപോലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ചിദാനന്ദപുരി പറഞ്ഞാൽ അതിനെതിരെ പച്ചത്തെറി പറയുന്നവരുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞതിനെതിരെ പച്ചത്തെറി, അർണബ് ഗോസ്വാമി പറഞ്ഞതിനെതിരെ പറയുന്ന പോലെ ഇവിടെ ഹിന്ദുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ വർഗീയം എന്നും പറഞ്ഞ് തെറി പറയുന്നവർക്ക് അതേ ഭാഷയിൽ, ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങളും തിരിച്ചു കൊടുക്കണം. ആ ഉത്തരവാദിത്വം ഗോപാലകൃഷ്ണൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഗോപാലകൃഷ്ണന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരായ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എന്റെ യൂട്യൂബിൽ മാത്രം കൊടുത്താൽ പോരാ, അതാ ബീഫ് എന്നുള്ള വാക്ക് എഴുതിയ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഡോക്ടർക്കെതിരെ പറഞ്ഞിരിക്കുന്ന തെറി. അതിന് നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കേരളീയരെല്ലാം അങ്ങർക്കെതിരാണെന്ന് അങ്ങനെ വിചാരിക്കില്ലേ? ഇത് വിരലിൽ എണ്ണാവുന്ന കുറച്ച് എണ്ണങ്ങൾ സ്ഥിരമായിട്ട് മദ്രസയിൽ പഠിച്ചതും പള്ളി സ്കൂളിൽ പഠിച്ചതുമാണ് പറയുന്നത്. ഉത്തരം കിട്ടാതെയാവുമ്പോൾ ഒറ്റ വഴി കുറെ അധികം ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നെ മിണ്ടില്ല എന്നൊരു ധാരണ മാറ്റണം. നിങ്ങൾ ഏത് യൂട്യൂബ് കാണുമ്പോഴും, ഏത് ഫേസ് പേജിലെ കാണുമ്പോഴും, ട്വിറ്ററിലൂടെ കാണുമ്പോഴും എഴുതുമ്പോഴും നിങ്ങൾക്ക് എഴുതാനുള്ളതും എഴുതണം. അതിൽ ഗ്രാമർ മിസ്റ്റേക്കും ഭാഷാ പാണ്ഡിത്യവും ഒന്നും പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല. പറ്റുകയാണെങ്കിൽ അതും പ്രദർശിപ്പിക്കാൻ സാധിക്കണം. ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ ആ മുയലിനെ ആ പട്ടി കൊല്ലുമായിരുന്നു. പക്ഷെ ആ മുയൽ തിരിഞ്ഞു നിന്നപ്പോഴാണ് പട്ടിക്ക് ഓടേണ്ടി വന്നത്. തിരിഞ്ഞു നിന്നേ ഉള്ളൂ അത്. പട്ടിയെപ്പോലെ സ്പീഡിലൊന്നും ഓടാൻ പറ്റുന്ന സാധനം ആയിരുന്നില്ല ചെറിയത്, വെളുത്തത്. അപ്പൊ ഇത്രയും കാലം ഹിന്ദുക്കൾ ഓടുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഓണം മുതൽക്ക്, തിരുവോണം മുതൽക്ക് നമ്മൾ അടിമുടി മാറണം. ആ മാറ്റത്തിൽ ഒന്ന് ഇതാണ്. ധാരാളം വ്യക്തികൾ, എത്ര പേരുടെ പേര് വേണമെങ്കിലും ഞാൻ പറയാം, സ്ത്രീകളും പുരുഷന്മാരും ഗോപാലകൃഷ്ണന്റെ യൂട്യൂബിൽ ശക്തമായിട്ടുള്ള പ്രതികരണത്തിന്റെ കമന്റുകൾ എഴുതാറുണ്ട്. വായിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ റിയാക്ട് ചെയ്യാറുണ്ട്. നിങ്ങളത് മറ്റ് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന, പ്രവർത്തിക്കുന്നവര് എന്തെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ഫേസ് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് വേണ്ടി കൂടി വാദിക്കാൻ. വർഗീയവാദി എന്ന് പറയും, നിങ്ങളെ തെറി പറയും. അതൊക്കെ ഒരു രസമായിട്ടെടുത്ത് അകത്തും പുറത്തും തൊലിക്കട്ടി ഉണ്ടായിട്ട് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം, സാധിക്കണം, സാധിക്കണം. ഇത് ഗോപാലകൃഷ്ണന്റെ അഭ്യർത്ഥനയല്ല, നിർദ്ദേശമാണ്. പ്രണാമം, നമസ്കാരം.